നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഷാനിന്റെ മോള് പോയി കഴിഞ്ഞാ ഈ ഹോട്ടലിന്റെ 6 വാർഷികവും നടന്നത്. അന്ന് ഈ വിഷ്ണു കുഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിട്ടുണ്ടോ? അതിന് അല്ല, എന്റെ ഒരു സംശയ, എന്നാലും തുറന്നങ്ങ് പറയ. ഈ 7-ാം വാർഷിക ആഘോഷത്തിന് വിഷ്ണു കുഞ്ഞ് കാണിക്കുന്ന ഈ ചൊടിയും ചൊണയും ഉത്സാഹവും ഒക്കെ കാണുമ്പോ എനിക്കങ്ങ് തോന്നിപ്പോവാ. എന്ത്? ഈ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാൻ ശാലിന് മോള് വരുമെന്ന്. എല്ലാം പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് അച്ഛനെ. പ്രശാന്ത്, വാ വാ വാ. ഹലോ, അകത്തേക്ക് ഇരിക്കേ. അങ്ങോട്ട് വന്നാ മതി, ഭക്ഷണം കഴിക്കാൻ മറക്കല്ലേ. അതെ, എന്തെല്ലാം കഴിച്ചിട്ടിരിക്കണേ. വരുഷേനെ, ഹലോ, കേറി കേട്ടോ. അതേ നേരെ അച്ഛനെ, നമുക്ക് അങ്ങോട്ട് ചെന്നിരുന്നല്ലോ, ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞില്ലേ. എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാടാ ശരിയാവാ? വരണ്ട, ആൾ ഇതുവരെ വന്നില്ലല്ലോ. എനിക്ക് ശരിക്കും മേടിച്ചു കേട്ടോ, അച്ഛനെ കൈ നടക്കുന്നതിൽ എനിക്ക് ഇത് തന്നെ കിട്ടണം. എടാ, കൈയായിട്ട് കൂടെ നിന്നാ മാത്രം പോരാ, രഹസ്യങ്ങളൊന്നും കയ്യിൽ പോവാനും പാടില്ല, മനസ്സിലായ? എന്റെ പൊന്നാശാന, എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുക, ഇതിലിപ്പോ എന്താ ഒരു രഹസ്യം? ഇനി കുറച്ച് സമയം കഴിയുമ്പോ എല്ലാവർക്കും മനസ്സിലാവില്ലേ എടത്തേമ്മ എവിടത്തെ ജില്ലാ കളക്ടർ എന്ന്. ആശാനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയതും സത്യാമ്മയ്ക്കെതിരായ കേസുകൾ ഒഴിവാക്കിയതും ഈ വിഷ്ണു ലോകത്തിന്റെ ഭൂമി രക്ഷിച്ച് ഈ 7-ാം വർഷത്തിന് കളം ഒരുക്കിയതും ഏട്ടത്തേമ്മയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ലേ? സസ്പെൻസ് ഒക്കെ തീർന്നില്ലേ? എടാ, അത് അപ്പോഴല്ലേ. എടാ, ശാലിയാണ് ഇതൊക്കെ ചെയ്തേന്ന് അയാളുടെ മുന്നിൽ വെച്ച അമ്മ തിരിച്ചറിയുന്ന ഒരു ത്രില്ലുണ്ടല്ലോ, അതൊന്ന് വേറെ. അപ്പ അമ്മയുടെ മുഖം ഒന്ന് എനിക്ക് കാണണോടാ. ഓ, അങ്ങനെ. എന്തായിരിക്കും സംഭവിക്കുക? ഇത്തവണ സത്യാമ്മ ആരെയാ ചീഫ് ഗസ്റ്റ് ആയിട്ട് ക്ഷണിച്ചിരിക്കുന്നത്? കളക്ടറാണെന്നാ പറയുന്നത്. ഓ, ഹായ്. ഹായ്. ആ ശ്യാമേ, ഇയാൾ ഇവിടെ എന്തെടുക്കുക? ഞാൻ എടോ, ഗസ്റ്റുകളെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്, ഇനി അവരെ മാന്യമായി ട്രീറ്റ് ചെയ്യാ വേണ്ടത്. ഇതിപ്പോ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വരെ താൻ ഇവിടെ വന്നിരിക്കണോ? അല്ല, അതിന് ഇവന്റ് മാനേജ്മെന്റുകാരെ പ്രോഗ്രാം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആ കൊള്ളാം, നല്ല കഥയായി. തരക്കേടില്ലാന്ന് പറയുന്ന രീതിയിലേ ഇവന്റ് മാനേജ്മെന്റുകാർ എന്തും നടത്തുള്ളൂ. പക്ഷേ ഒന്നും പെർഫെക്റ്റ് ആയിരിക്കില്ല, അറിയോ? അതിന് സ്വന്തം ആൾക്കാരുടെ നോട്ടം തന്നെ വേണം, മനസ്സിലായോ? വാ, തനിക്ക് വന്നേ. രോഹിത്, പൊന്നി അവിടെ നിന്നേ. എന്താ ഇതില്? ജ്യൂസ്. അത് മനസ്സിലായി. എന്തൊക്കെ ഐറ്റംസ് ആണെന്നാ ചോദിച്ചേ. അത്
ഓറഞ്ച് മുന്തിരി ലെമൺ. സെക്കൻഡ് റോയിൽ ടേബിൾ ഇട്ടിരിക്കുന്ന ഒരു ഫാമിലിയാ ഓറഞ്ച് ജ്യൂസ് ചോദിച്ചത്. ആ കൂട്ടത്തിൽ ഒരു കുട്ടിക്ക് ഗ്രേപ്പ് ജ്യൂസ്. പിന്നെ അല്ലെങ്കിൽ വേണ്ട, അതിതാ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ഇതാ കണ്ടോ, ഇതാണ് പറയുന്നത്, ഇത്തരം പണിയൊന്നും ഇവന്റ് മാനേജ്മെന്റുകാരെ കൊണ്ട് പോലും ശരിയാവില്ല എന്ന്. എല്ലാം നോക്കിയും കണ്ടും ചെയ്യാൻ നമ്മൾ തന്നെ വേണം. രോഹിത് കുഞ്ഞിന് എന്ത് പറ്റി? രോഹിത്തിനല്ല, വിഷ്ണു കുഞ്ഞിന് എന്ത് പറ്റിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. രോഹിത് മോനെ സംബന്ധിച്ചിടത്തോളം ജോലി എന്ന് പറഞ്ഞാൽ ഭ്രാന്ത. വാസ്തവത്തിൽ സ്വന്തം ബിസിനസ് വളർത്തുന്നതിനെ പറ്റി സത്യാമയോ രാഘവൻ സാറോ പോലും അത്രയ്ക്ക് ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ വിഷ്ണു കുഞ്ഞിന്റെ കാര്യം അങ്ങനെയല്ല. ഷാനിന്റെ മോള് പോയാൽ പിന്നെ വിഷ്ണു കുഞ്ഞിന് ഒന്നിനും ഒരു ഉത്സാഹമില്ല. ഈ വിഷ്ണു ലോകത്തിന്റെ കാര്യം തന്നെ എടുക്കാം. ഷാലിന് മോള് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാ നിശ്ചയിച്ച സമയത്ത് ഇതിന്റെ ഉദ്ഘാടനം തന്നെ നടന്നത്. ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. പിള്ളച്ചേട്ടൻ എന്താ പറഞ്ഞു വരുന്നെന്ന് പറ. നീ തോക്കി കയറി വെടിവെക്കാതെ പൊന്നി. അത്രയും പ്രിയപ്പെട്ട വിഷ്ണു ലോകത്തോട്ട് വിഷ്ണു കുഞ്ഞു തിരിഞ്ഞു വെങ്കിട്ടുണ്ടോ? ഷാലിന് മോള് പോയി കഴിഞ്ഞാ ഈ ഹോട്ടലിന്റെ 6 വാർഷികവും നടന്നത്. അന്ന് ഈ വിഷ്ണു കുഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിട്ടുണ്ടോ? അതിന് അല്ല, എന്റെ ഒരു സംശയ, എന്നാലും തുറന്നങ്ങ് പറയാ. ഈ 7-ാം വാർഷിക ആഘോഷത്തിന് വിഷ്ണു കുഞ്ഞ് കാണിക്കുന്ന ഈ ചൊടിയും ചൊണയും ഉത്സാഹവും ഒക്കെ കാണുമ്പോ എനിക്കങ്ങ് തോന്നിപ്പോവാ. എന്ത്? ഈ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഷാലിന് മോള് വരുമെന്ന്. അത് മാത്രമല്ല, ഷാലിന് മോള് വരുമെന്ന കാര്യം വിഷ്ണു മോഹന് അറിയാമെന്നും തോന്നുന്നു. രണ്ടുപേരും തമ്മിലുള്ള പരസ്പര ധാരണയിലാ വരുന്നതെന്ന എന്റെ ഒരു ബലമായ സംശയം. എന്ത് ധാരണയിലാണെങ്കിലും സത്യാമ്മയുടെ മുമ്പിലേക്ക് ശാലിനി കുഞ്ഞു വന്ന് നിന്ന് കൊടുത്താലത്തെ അവസ്ഥ അറിയാലോ പിള്ളച്ചേട്ടന്. ആ കുഞ്ഞും രോഹിത് കുഞ്ഞും ഒക്കെ കുറച്ച് മനസമാധാനത്തോടെ ജീവിക്കുക. ഇപ്പോ വന്ന അതും കൂടി ഇല്ലാണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.